नमस्ते आज की कक्षा में सबको स्वागत पिछली कक्षा में यहाँ हामिद मोहसिन और उस गाह के कुछ लोग ईदगाह में जा रहे हैं ईदगाह में ईदगाह में जाने वालों की टोलियाँ नज़र आने लगी सभी लोग बड़कीले वस्त्र पहने थे कुछ लोग इक्के तंगे पर कुछ लोग मोटर पर आ रहे थे सभी लोग इत्र में बसे हुए और उस लोगों के मन में आनंद भी था बच्चों के लिए नगर में जाना या शहर में जाना और नगर की सभी चीज़ों विचित्र थी इसलिए ये बच्चों सभी चीज़ को ताकते ताकते जा रहे थे ईदगाह में न आया सभी ग्रामीणों ने वजू किया और नमाज के लिए पंक्ति में गड़े हो गए यहाँ नमाज करने की हालत ये देखने में बहुत सुंदर था उसकी व्यवस्था बहुत सुंदर था लाखों लोग इनके सिर एक साथ सिजदे में झुक जाते हैं और एक साथ गड़े हो जाते हैं फिर एक साथ झुकते हैं और एक साथ गुडनम के बल पर बैठ जाते हैं इसी प्रकार ये प्रक्रिया कई बार होती है यह देखकर बिजली की लाखों बत्तियाँ एक साथ प्रदीप्त होने की और एक साथ बुझ जाने की क्रम चलता रहा यह बहुत अभूर्व दृश्य था और सभी लोगों के मन में श्रद्धा गर्व और आत्मान से भर देती थी उसी प्रकार ये नमाज गई लोग आपस में गले मिल रहे हैं इसके बाद ये बच्चों मिठाई और खिलौने की दुकानों पर दौड़ होती है और एक पैसा देकर चढ़ने के लिए कई चीज़ें हैं यहाँ इंडोला है और महमूद मोहसिन और नूर और समी यहाँ इन घोड़ों और ऊँटों पर बैठते हैं एक पैसा देख कर वह हम बैठते हैं लेकिन हामिद के पास केवल तीन पैसे हैं, इसलिए वह दूर गढ़ा है ये सब देख कर वह दूर गडा है अपने जेब से ये तीन पैसे से एक पैसा ജരാസ ചക്രദീഖലിയെ ചക്ര ഖാനേഖലിയെ ദനഹീസക്ത ഇപ്പോൾ നമ്മുടെ ഹാമിദിൻ്റെ കയ്യിലുള്ളത് വെറും മൂന്ന് പൈസ മാത്രമേ ഉള്ളു കുറച്ച് നേരത്തെ സന്തോഷത്തിന് അല്ലെങ്കിൽ രസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു രൂപ ഒരു പൈസ കൊടുക്കാനായിട്ട് അവിടെ ഹാമിദ് തയ്യാറായിരുന്നില്ല കാരണം ഹാമിദിൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെറുതെ കളയാനായിട്ട് അവൻ ആഗ്രഹിച്ചിരുന്നില്ല सब സബ് ചർഖിയോംസെ ഉതർത്തേ ഹെ അപ്പം ഖിലോനെ ലേങ്കി അപ്പോൾ കളിക്കാനുള്ള ഓട്ടത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ കുതിരയുടെ മുകളിലൊക്കെ കയറിന്നായിരുന്നു അവർ ഈ സബ് ചർക്കി വംസെ ഉതിർത്തേ ആ ചക്രത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ അവർ ഇറങ്ങുന്നു അപ്പോൾ ഖിലോനെ ലേങ്കി ഖിലോനെന്നാണ് ടോയ്സ് നീ അവർ വാങ്ങിക്കുമ്പോഴത് കളിപ്പാട്ടങ്ങളാണ് ടോയ്സാണ് ഇതൊരു ദുഖാനൊക്കെ കത്താറിലെ ഗീ ഹുഹേ ഇവിടെയാണെങ്കിൽ കടകളിങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട് കത്താർ എന്ന് പറഞ്ഞാൽ പങ്ക്തി ലൈൻ അപ്പം നിരനിരയായിട്ട് കടകളാണ് പിന്നെ ഉള്ളത് തരത്തരയ്ക്ക് ഖിലോനേഹേ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട് ടോയ്സ് ഉണ്ട് അത് ഏതൊക്കെയെന്നേ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ പലതരത്തിലുള്ള ഖിലോനേഹേ സിപാഹി ആർ ഗുജരിയ രാജ അവർ വക്കീ ബിസ്തി ആർ ദോബിൻ ആർ സാധു വാ ഇത്തിനെ സുന്ദർഖിലോ നീ ഇപ്പം എന്താ പറയുന്നത് ഇതിൽ കടകൾ നിരനിരയായിട്ട് കടകളുണ്ട് കടകളിലൊക്കെ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതായത് സിപാഹിയുടെയുണ്ട് സിപാഹി എന്ന് പറഞ്ഞാൽ സോൾജർ അതായത് കോൺസ്റ്റബിൾ എന്നുള്ള അർത്ഥം ഗുജിരിയെന്നു പറഞ്ഞാൽ ഇടയ സ്ത്രീയാണ് അതായത് ആടിനെയും പശുവിനെയൊക്കെ വെച്ച് നടക്കുന്ന ഇടേൻ്റെ ഭാര്യ അതായത് സ്ത്രീയാണ് രാജ അറു വക്കിൽ രാജാവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബിസ്തി ബിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന ആളാണ് അതായത് സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് വെള്ളം നമ്മൾ കാവിലെ ഏറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റ് വെള്ളം തുകൽ ഏറ്റി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നവരാണ് അല്ലെ വെള്ളം കോരുന്നയാള തന്നെ നമ്മൾ ബിസ്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദോബിൻ ധോബിൻ എന്നു പറഞ്ഞാൽ അലക്കുകാർ അലക്കുകാരി അതുപോലെ സാധു സന്യാസി അങ്ങനെ പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ആ കടലിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ എന്തെല്ലാം കളിപ്പാട്ടങ്ങളാണ് സിപാഹി അവർ ഗുജരിയ രാജ അവർ വക്കീൽ ബിസ്തി അവർ ദോബിൻ അവർ സാധു ഇപ്പോൾ പല രൂപത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാ കിത്തിന് സുന്ദർ കിലോനഹയെ അപ്പോൾ വളരെ അത്ഭുതത്തോട് ആ എത്രയോ മനോഹരമായിട്ടുള്ള ആ ടോയ്സാണ് അപ്പോൾ ബോലാഹി ചാത്തേഹി നമുക്ക് തോന്നുന്നു അപ്പോൾ അത് സംസാരിക്കും തോന്നും അതുപോലെ അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള കളിപ്പാട്ടങ്ങൾ മഹമൂദ് സിപാഹി ലതാഹി കാക്കി വർദി അവർ ലാൽ പകഡി വാല കന്തേപ്പർ ബന്ദൂക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ മഹമൂദ് ഏതാണ് എടുക്കുന്നത് സിപാഹി ലേതാഹി ഇപ്പോൾ ടോയ്സിലെ സിപാഹിനെയാണ് നമ്മുടെ മഹ്മൂദ് എടുക്കുന്നത് എങ്ങനെയാന്ന് പറയുന്നുണ്ട് കാക്കി വർദ്ദി അവർ ലാൽ പകടി വാല കാക്കി കാക്കി യൂണിഫോമാണ് പോലീസാരുടെ യൂണിഫോം കാക്കി കാക്കി യൂണിഫോമാണ് വർദി എന്ന് പറഞ്ഞ യൂണിഫോം അതുപോലെ തന്നെ ലാൽ പകടി വാല ചുവന്നു തൊപ്പിതരിച്ച കാക്കി യൂണിഫോമിട്ടുള്ള സിപാഹീനെയാണ് നമ്മുടെ മഹമൂദ് എടുക്കുന്നത് കന്തേപ്പർ ബന്ധുക്കരക്കെ ഹയഹേ ഇനി ഷോൾഡറിൽ എന്ത് വെച്ചിട്ടുണ്ട് കന്തേ എന്ന് പറഞ്ഞാൽ ഷോൾഡറിൽ ഷോൾഡറിൽ എന്താണ് വെച്ചിരിക്കുന്നത് ബന്ദൂക്കരക്കെ ഹൂ തോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സിപാഹിയുടെ സോൾജറിൻ്റെ രൂപത്തെയാണ് അല്ലെങ്കിൽ ആ ടോയ് ടോയിനെയാണ് ആരെടുക്കുന്നത് മഹ്മൂദ് മഹ്മൂദ്ടുക്കുന്നത് അതെങ്ങനെയാണ് രൂപം എന്ന് പറയുന്നത് കാക്കി വർദ്ധിയവർ ലാൽ പകടി വാലാഹി കന്തേപ്പർ ബന്ദൂക്കരകെ ഹൂയേ അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിൽ തന്നെ കാക്കി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ചുവന്ന് തൊപ്പി ധരിച്ചിട്ടുണ്ട് ഷോൾഡറിൽ തോക്കും വെച്ചിട്ടുണ്ട് മാലും ഹോത്താഹേ അബി കവായത് കീയെ ചില ആരഹാഹേ നമുക്ക് കണ്ടാൽ നമുക്ക് തോന്നും എന്താ അറിയാൻ പറ്റും എന്താണ് അബി കവായത് കീയെ കവായുത് എന്നുള്ള നിയമം കവായത് കീയെ ചില ആരഹാഹ്യെ അതായത് നിയമം നടപ്പിലാക്കാൻ പോകുന്നത് പോലെയാണ് ആ രൂപം കണ്ടത് ടോയ്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ തോന്നുക അങ്ങനെയാണ് മോസിൻ കോ ബിസ്തി പസന്തായ മോസിന് ഇഷ്ടമായത് ബിസ്തിയാണ് അതായത് വെള്ളം കൊരുന്ന ആളേനെ അല്ലെങ്കിൽ വെള്ളം ചുമക്കുന്ന ആളേനെയാണ് നമ്മുടെ മോസിന് ഇഷ്ടമായത് ഇനി എന്താ പറയുന്നത് കമർ ഝുക്കീഹെ ഊപ്പർ മഷ്ക്ക് രഖക്കെ ഹുയഹേ മശക് എന്താ പറയുന്നത് കമർ ഝുക്കി ഹെ ഹുഹെ കമർ എന്ന് പറഞ്ഞാൽ അര അതായത് നടുവളഞ്ഞിട്ടാണ് അതായത് ഭാരമേറ്റിയിട്ട് വെള്ളം ഏറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ ഒന്ന് വളഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഊപ്പർ മശക്ക് രക്കെ ഹുയേ അതായത് വെള്ളം നിറച്ചിട്ടുള്ള തുകൽ സഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ വെള്ളം നിറഞ്ഞിട്ടുള്ള നിറച്ച് വെച്ചിട്ടുള്ള ഈ തുകൽ സഞ്ചിയാണ് അയാളെ പുറത്ത് വച്ചിട്ടുള്ളത് മശക്ക് ആ മുഖേക്ക് ഹാത്ത് സേപ്പക്കടേ ഹുയേഹി ആ തുകൽ സഞ്ചിയുടെ വായഭാഗം അത് എന്ത് ചെയ്യുന്നത് ഏ ഹാത്ത് സേ പക്കടേ പോയോ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം മുഴുവൻ പോകും അപ്പം വെള്ളം ചുമക്കുന്ന ആളേനെയാണ് നമ്മുടെ ആർക്കിഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടത് ആർക്കാണ് മോസീന ഇഷ്ടമായത് മഹ്മൂദന ഇഷ്ടമായത് സിപ്പാഹീനെയാണ് അപ്പോൾ ഈ വെള്ളം എത്തുന്ന ആളേനെ അല്ലെങ്കിൽ വെള്ളം കൂരുന്ന ചുമക്കുന്ന ആളേനെ ഇഷ്ടപ്പെട്ടത് അയാളൊന്ന് വളഞ്ഞ് വളഞ്ഞിട്ടാണ് അതുപോലെ തന്നെ മുകളിൽ ഈ വെള്ളം നിറച്ചിട്ടുള്ള തുകൽ സഞ്ചി വെച്ചിട്ടുണ്ട് ീ അതിൻ്റെ ആ സഞ്ചിയുടെ തുകൽ സഞ്ചിയുടെ ഭാഗം ഒരു കൈക്കൊണ്ട് പിടിച്ചിട്ടുണ്ട് കിത്ര പ്രസന്നഹേ എത്രയോ സന്തോഷവാനാണെന്ന് പറയുന്നത് ശായത് കോ ഗീതകാരായ ഗാരായ ഒരു പക്ഷേ ഇതിനെ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ തോന്നും അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭിത്തിയാണ് നമ്മുടെ മോസിന് ഇഷ്ടപ്പെട്ടത് ബസ് മശക് മശക്സി പാനി ഉണ്ടാല ഉണ്ടേലാക്കി ചേർത്താ ഹെ ഉണ്ടെല്ലാം തന്നെ ഒഴിക്കുക അല്ലെങ്കിൽ പകരുക എന്നുള്ള അർത്ഥം മശക്സേ പാനീ ഉണ്ടായി തുകൽ സഞ്ചിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെയാണ് ആ ടോയി നിൽക്കുന്നത് ഇനി നൂറേക്കോ വക്കീൽ സേ നൂറയ്ക്ക് ഇഷ്ടം വക്കീലിനോടാണ് കിസീ വിഹേ ഉസ്കേം മുഖുപാർ ഇപ്പം എന്ത് എന്തൊരു എന്താ പറയുക കൈസി വിദ്ധ എന്തൊരു പാണ്ഡിത്യമാണ് ഉസ്കേം മുഖുപാർ അപ്പം വക്കീലിൻ്റെ മുഖത്ത് വളരെയധികം അറിവുള്ളവനാണ് വളരെയധികം പാണ്ഡിത്യമുള്ളവനാണ് വക്കീലെന്നു പറയുന്നത് ഇനി ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാല ചോക നീജെ സഫേദ് അച്കൻ അച്കൻ കെ സാമിനേക്ക് ജെ ബി ഘടി സുൻഹരി ജൻജീർ ഏ ഖാത്മേ കാനും കാത്താലിയെ ഹയെ പിന്നെ നൂറക്കെ ഇഷ്ടപ്പെട്ടത് വക്കീലിനാണ് വക്കീല വക്കീലിനോടാണ് ന് ഊറക്കേ താല്പര്യമുള്ളത് ഇഷ്ടമുള്ളത് വക്കീലിൻ്റെ വേഷമാണ് പറയുന്നത് കാലാ ചോഖക്ക ചോഖക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗണ് കറുത്ത ഗൗണാണ് ഇട്ടിരിക്കുന്നത് നീജ സഫേദ് അച്കൻ അതുപോലെ തന്നെ അതിനിടയിലായിട്ട് വെള്ള കുർത്ത അതായത് നല്ല നീളുള്ള കുർത്തയാണ് അടിയിലിട്ടിരിക്കുന്നത് അപ്പോൾ കറുത്ത കോട്ടിട്ടുണ്ട് അതിൻ്റെ ഇടിയിലായിട്ട് നല്ല നീളമുള്ളൊരു കുർത്ത വെളുത്ത കുർത്ത ഇട്ടിട്ടുണ്ട് അച്ചകൻ കെ സാമിനേക്ക് ചേബുമേ ഗഡി സുൻഹരി ജഞ്ജീർ എന്താ പറയുന്നത് ഈ നീണ്ട ഈ കുർത്തയുടെ പോക്കറ്റിൽ അതിനടുത്തുള്ള പോക്കറ്റിൽ എന്തുണ്ട് ഗഡി വാച്ച് ഉണ്ട് എങ്ങനെയുള്ളത് സുൻഹരി ജിഞ്ചിൻ അതായത് ഗോൾഡൻ ചെയിനോട് കൂടിയതാണ് സ്വർണ്ണനിറത്തിലുള്ള ചങ്ങലയോട് കൂടിയ വാച്ചാണ് ഏക ഹാത്തുമേ കാനൂൽ ക പോത്താലിയേ ഹെ ഇനി കയ്യിലെ നിയമഗ്രന്ഥം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് കാനൂന്ന് പറഞ്ഞ നിയമം ഇപ്പോൾ ഒരു കയ്യിൽ നിയമഗ്രന്ഥവും ഉണ്ട് വക്കീലാണ് വക്കീലിൻ്റെതായിട്ടുള്ള വേഷമാണ് പറയുന്നത് കറുത്ത കോട്ടുണ്ട് അതിനിടയിലായിട്ട് വെള്ള കുർത്തയുണ്ട് കുർത്തയുടെ പോക്കറ്റിൽ ഒരു വാച്ചുണ്ട് അത് ഗോൾഡൻ കളറാണ് അതൊരു കയ്യിൽ നിയമപുസ്തകമുണ്ട് മാലിമോതാഹേ അബി കിസി അദാലത്ത് സെ ജിർഹസ് അപ്പം നമുക്ക് കണ്ടാൽ തോന്നുന്നത് എന്താണ് അബി കിസി അലാ അദാലത്ത് സെ അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കോടതിയിൽ നിന്ന് ജിർഹ്യാ ബഹസ് കിയെ എതിർവാദം നടത്തിയിട്ട് ജിർഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവാദം ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയും അപ്പോൾ എതിർവാദം യാ ബഹസ് ബഹസ് തന്നെ വാദിക്കുക അപ്പോൾ ഏതോ കോടതിയിൽ നിന്ന് കേസ് വാദിച്ചിട്ട് വരുന്നത് പോലെയാണ് നമ്മുടെ വക്കീലിൻ്റെ വക്കീലെന്ന് പറയുന്ന ആട്ടോയ് അച്ചക്കൻ കെ സാമനെ ചേബുമെ ഗടി സുൻഹിരി ജഞ്ചിർ ഏകാത്തമേ സുൻഹ ഏക ഹാത്തമേ കാനൂൻ ക പോത്താലേ ഹയെ മാലു ഹോത്താഹിയെ അബി കിസി അദാലത്ത് സെ ജിർ ഹിയ ബഹസ് കിയേ ചിലഹേതോ കോടതിയിൽ പോയിട്ട് കേസ് വാദിച്ച് എതിർവാദം അല്ലെങ്കിൽ കേസ് വാദിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ആ വക്കീലിനെ കണ്ടാൽ തോന്നുക ഈ സബ് ദോ ദോ പൈസയൊക്കെ ഖിലോനേഹി ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ ഒക്കെ ഈ രണ്ട് പൈസയാണ് വില ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് സിപാഹി മഹ്മൂദിന് സിപാഹിന് ഇഷ്ടമായത് അതുപോലെ മോസിനെ ഇഷ്ടമായത് ബിസ്തിയാണ് ഇനി അതുപോലെ നൂറയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത് ഏതാണ് നൂറയ്ക്ക് വക്കീലിനെയാണ് ഇഷ്ടമായത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടോയിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ ഈ ഓരോ ടോയിൻ്റെയും വില എന്ന് പറയുന്നത് കളിപ്പാട്ടത്തിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് പൈസയാണ് ദോ ദോ പൈസക്ക് കിലോന ഹെ ഈ രണ്ട് പൈസയുടെ കളിപ്പാട്ടങ്ങളാണതല്ല ഹാമിദ് കെ പാസ്കുൾ തീൻ പൈസ ഹെ നമ്മുടെ ഹാമിദിൻ്റെ കയ്യിലാണെങ്കിലോ മൊത്തമുള്ളത് മൂന്ന് പൈസയാണ് എന്താ പറയുന്നത് ഇത്രയും മഹങ്കി കിലോനെ പൈസ അല്ലേ അപ്പോൾ ഇത്രയും വില കൂടിയ മഹങ്ക എന്ന് വില കൂടിയ ഇത്രയും വില കൂടിയാൽ കിലോനെ കളിപ്പാട്ടം വ കൈസല്ലേ അവൻ എങ്ങനെ എടുക്കും കിലോന കഹി ഹാത്സേ ചൂട്ട്പടയത്തോ ചൂർ ചൂർ ഹോ ചായി ചൂർ ചൂർ ഹോനാന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ടു പീസസ് അതായത് തവിടുപൊടിയാകും എന്ന് പറയുന്നത് പറയില്ലേ വീണ് വീണ് കഴിഞ്ഞാൽ അത് പൊടിയായിട്ട് പോകുന്നു അപ്പം കിലോന കഹി ഹാത്സേ ചൂട്ട് പടയേ ഇനി കളിപ്പാട്ടം കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വെട്ടുപോവാണെങ്കിൽ അതെങ്കിൽ വീഴുകയാണെങ്കിൽ എന്താണ്ടാവുക ചൂർ ചൂറ് ഹോജായി അത് തവിട് പൊടിയിട്ട് പോകും പൊടി പോകുന്ന പറയുന്നത് ജരാ പാനി പടയത്തോ സാരാരുൽജായ ദുൾച എന്നാൽ അലിയ അല്ലെങ്കിൽ ഇളകുക എന്നുള്ളർ അപ്പോൾ അവിടെ അല്പം വെള്ളം വീണാൽ മതി ഇതിൻ്റെയൊക്കെ കളർ ഇളകുകയും ചെയ്യും ഐസേ കിലോനെ ലേക്കർവാ കരേകിസ് കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാ കിസ് കാം കേലിയെ എന്ത് ജോലിക്ക് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനത്തെ കളിപ്പാട്ടം വാങ്ങിക്കുന്നതെന്നാണ് ഹാമിദ് ചിന്തിക്കുന്നത് അപ്പോൾ ഹാമിദൻ്റെ കയ്യിൽ കയ്യിൽ മൂന്ന് പൈസയുള്ളൂ പക്ഷേ ഈ ഓരോ കളി കളിപ്പാട്ടങ്ങളിൽ വില അവിടെ രണ്ട് പൈസ എന്ന് പറയുന്നത് ഈ പൈസ കൊടുത്തത് വാങ്ങിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് ഹാമിദ് ചിന്തിക്കുന്നത് കാരണം അത് കയ്യിൽ നിന്ന് എങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് പോകും അത് തവിടുപൂടിയായിട്ട് പോകും എന്ന് പറയുന്നത് ഇനി അതിലേക്ക് ഒരിത്തിരി വെള്ളം വീണാലോ അതിൻ്റെ കളറൊക്കെ ഇളകി പോവുകയും ചെയ്യും ഇങ്ങനൊരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് എന്താണ് കാര്യമെന്നാണ് ഹമിദ് ചിന്തിക്കുന്നത് മോസിനും പറയണേ മേരെ ബിസ്തി റോസ് പാനീ ദേ ജായക സാഞ്ച് സബേര് ഇപ്പം മോസിയും പറയണേ മേരെ ബിസ്തി മോസം വാങ്ങിച്ചത് ബിസ്തി ആണ് എൻ്റെ ഈ ബിസ്തി റോസ് പാനീ ദേ ജായക എനിക്ക് ഡെയിലി വെള്ളം കൊണ്ടുതരും കാം കാമ അല്ല സോറി സാഞ്ച് സബേരെ സാഞ്ച് തന്നെ സന്ധ്യ സബേരെന്നു പറഞ്ഞാൽ രാവിലെ മോർണിംഗ് അപ്പോൾ സന്ധ്യയ്ക്കായാലും രാവിലെ ആയാലും ഏത് സമയമായാലും എനിക്ക് വെള്ളം കൊണ്ടുവന്നതിലും ആര് ബിസ്തി മഹ്മൂദ് പറയണേ അവർ മേരെ സിപാഹി ഗർഗപ്പഹരാദേഗ മഹമ്മൂദ് വാങ്ങിച്ചത് സിപാഹിയാണ് മഹ്മൂദ് പറയണേ എൻ്റെ സിപാഹി എൻ്റെ സൈനികൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്തു ചെയ്യുമെന്ന് പറയുന്നത് ഗർഗ പഹരാദേഗ എന്തു ചെയ്യും വീടിന് കാവൽ നിൽക്കും കോഴിച്ചോറ് ആവേകത്തോ ഫൗരൻ ബന്ദുക്സേ ഫയർ കർതേഗാം കോഴി ചോറാവേ കാത്തോ എതിന് കള്ളം വന്നു കഴിഞ്ഞാൽ ഫൗരൻ പെട്ടെന്ന് തന്നെ ബന്ദൂക്സെ ഫയർ കർതേഗ ഈ തോക്കെടുത്ത് ഫൈറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും അവനവൻ്റെ കിട്ടിയ പാവയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ടോയിനെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് മോസിന് വാങ്ങിച്ചത് ബിസ്തിയാണ് ബിസ്തി സാൻ സബേരെ പാനീയത ചായക എന്ന് പറയുന്നത് മഹമ്മൂദാണേൽ സിപാഹിനെയാണ് വാങ്ങിച്ചത് സിപാഹി കർക്ക പഹരാദേഗ പഹര ദേഗെന്ന് പറഞ്ഞാൽ കാവലിൽ നിൽക്കുക കോഴിച്ചോറാവേകത്തോ ജൽദി ബന്ദുക്സേ ഫൈറ്റ് കരുതേക്ക ഇനിയിപ്പോൾ ഏതെങ്കിലും കള്ളം വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് അവിടെ ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് നൂറെ നൂറെ വക്കീലിനെയാണ് വച്ചാൽ നൂറ് പറയുന്നത് ഔർമ്മയുടെ വക്കീൽ ഖൂ മുക്തമായടയുക പറയണേ എൻ്റെ വക്കീലെ ധാരാളം കേസ് ബാധിക്കുമെന്ന് പറയണേ മുക്തമാ മുക്തമ്മ കേസ് മുക്തമാലടയുക എന്നാൽ ഒരുപാട് കേസ് ധാരാളം കേസ് വാദിക്കും എൻ്റെ വക്കീലെന്ന് പറയണേ സമ്മി സമ്മി പറയണേ ഓർ മേരി ധോബിൻ റോസ് കപ്പടയിൽ തോഴുകി സമ്മി വാങ്ങിച്ചിട്ടുള്ളത് ദോബിനിയാണ് അലക്കുകാരിനെയാണ് ഞങ്ങൾ സമ്മി പറയണേ മേരി ദോബിൻ റോസ് കപ്പടയിൽ തോകി എൻ്റെ ദോബിൻ എന്ന് പറയുന്നത് ഈ പാവ ഒരു റോസ് കപ്പടയിൽ ത്വകി ഡെയിലി വസ്ത്രങ്ങൾ കഴുകുമെന്ന് പറയണേ ഇപ്പോൾ ഓരോരുത്തരോരോരുത്തരും ഗുണങ്ങൾ പറയുന്നുണ്ട് ഹാമിദ് खिलौनों को निंदा करता है मिट्टी है तो है घिरे तो छकना हो जाए लेकिन ललचाई हुई आंखों से खिलौनों को देख रहा है और चाहता है कि ज़रा देर के लिए उन्हें हाथ में ले सकता हामिद खिलौनों की निंदा करता है हामिद ये कलिपाटा अवड़े निंदी के चेदा कई पैसे अ गुण दोष पर അതായത് കുറച്ച് നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പാവ കയ്യിലുള്ളു ടോയ്സ് നമ്മൾ വാങ്ങിക്കുന്നത് അത് എങ്ങാനും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ താഴെ വീണു കഴിഞ്ഞാൽ അത് പൊട്ടി തകർന്നു പോകും മാത്രമല്ല കുറച്ച് വെള്ളം വെള്ളങ്ങാനായി കഴിഞ്ഞാൽ അത് കളർ പോയതിന് ഭംഗിയില്ലാതെ ചെയ്യും അപ്പോൾ ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ നിന്നിക്കുന്നുണ്ട് പറയുന്നുണ്ട് മിട്ടി ഹിക്കെ തോഹേ മണ്ണോണ്ടുണ്ടാക്കിയതല്ലേ ഗിരേൻ തോ ചക്നാച്ചൂർ ഹോജായേ താഴെ വീഴുകയാണെങ്കിൽ ഏ खिलौने मिट्टी ഖിലോനെ മെട്ടി സേ ബനാഹുവാഹിയെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടോയ്സാണ് ഈ ഗിരേം തോത് വീഴുകയാണെങ്കിൽ എന്തുണ്ടാവും ചക്നാച്ചുർ ഹോജായ ചക്നാച്ചുർ ഹോജു പറഞ്ഞാൽ പൊടിഞ്ഞ് തകർന്നു പോവുക തകർന്നെന്ന് പറയുന്നത് ത തകർന്ന് തരിപ്പണാവില്ലെങ്കിൽ പൊടിഞ്ഞ് പോകുന്ന പറയുന്നത് താഴെ വീണു കഴിഞ്ഞാൽ ചക്നാച്ചുർ ഹോജായേ അതാകെ തകർന്നു പോകും से ലൽച്ചായ को देख रहा है പക്ഷെ വളരെ കൊതിയോടെ ലൽച്ചായ ഹോയി ആഘോംസയെ വളരെയധികം ആഗ്രഹത്തോടെ ഈ കിലോ നോം കൊതിയ ഗ്രഹാഹേ ഈ ടോയ്സിന് നോക്കിക്കൊണ്ടിരിക്കണ ഹമിദ് അവർ ചാത്താഹി അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ജിറ ദീർഘയിലേ അവനെ ആത്മേലെ ആസക്ത കുറച്ച് നേരത്തേക്കെങ്കിലും അതിനെ കയ്യിലേക്ക് എടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവനത് സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല അതുകൊണ്ട് അവൻ വാങ്ങിക്കുന്നില്ല അപ്പം അതിനുള്ള കുറ്റങ്ങളും കുറവുകളും പറയുന്നുണ്ട് എങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ വളരെ ആർത്തിയോടെ വളരെ കൊതിയോടെ ഈ പാവകളേനെ ടോയ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് ജിരാർഘ്യേലിയോ കുറച്ച് നേരത്തേക്ക് അല്പനേരത്തേക്ക് വേണ്ടിയിട്ട് ഉനേ ഹാത്ത് ഏ ലേ സക്ത കയ്യിൽ വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ അനായാസ്കി ലഭക്തേ ഹെ ലിൻ ലഡക്കേ ഇത്തിനെ ത്യാഗിനി മോത്തേ വിശേഷ്കർ ജബി നയാ അപ്പോൾ ഉസ്കീ ആ താനായാസ്കി അവൻ്റെ കൈ അവൻ പെട്ടെന്ന് തന്നെ അങ്ങനെ എല്ലാ ഭക്തെ കൈ നീട്ടുന്നുണ്ട് ലെങ്കിൽ ലഡ്ക്കി ഇത്രയും ത്യാഗിനേഹ് മറ്റു ആൺകുട്ടികൾ അത്ര വലിയ ത്യാഗം ചെയ്യുന്ന ആളുകളായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെന്ന് പറയുന്നത് മഹമ്മൂദ് മുഹസിൻ നൂറസ് അമ്മി എന്ന് പറയുന്ന ഈ കൂട്ടുകാർ അവർ ഒരുപാട് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളൊന്നുമല്ല വിശേഷിക്കാർ ജബ് ഐ നയ അബ് നയ ശൗഖ് ഹെ പ്രത്യേകിച്ച് വിശേഷക്കാ സ്പെഷ്യലി പ്രത്യേകിച്ച് ജബ് അഭിനയ ശൗഖുഹേ ഇപ്പോൾ പുതിയ പുതിയ ആഗ്രഹങ്ങളും താല്പര്യങ്ങളാണ് ഹമിദ് ലല്ലാര ജാത്താ ഹെ അങ്ങനെ ഹമിദ് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലലച്ചന ആഗ്രഹിക്കുക കൊതിക്കോ കെ ബാദ് മിഠായി മാത്തി അങ്ങനെ കളിപ്പാട്ടങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എന്താ പറയുക ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടോയ്സിൻ്റെ കടയിലാണ് എത്തിയത് ഓരോരുത്തരും ഓരോ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു അതുമായിട്ട് പോകുന്നു ആമിത് മാത്രം ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെ ഖിലോ നോക്കിയ ബാദ് മിഠായി അതിഹേ ഇനി കളിപ്പാട്ടങ്ങളെ കട കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് മധുരപലഹാരത്തിൻ്റെ കടയാണ് മിഠായി ആ കീ ദുഖാൻ ഹെ കിസീനെ റേവടിയാലിഹേ കിസീനെ ഗുലാബ് ജാമുൻ കിസീനെ സോഹൻ ഹലുവ അപ്പോൾ അവിടെ മധുരപലാഹാര കടയിൽ ചിലരെ രേവടിയ ലീഹേ രേവടിയെന്ന് പറഞ്ഞാൽ എള്ളുണ്ട ചിലടുത്തത് എള്ളുണ്ടയാണ് എന്നാൽ കിസീനെ ഗുലാബ് ജാമുൻ ആരൊക്കെയോ എന്താ പറയുക ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട് കിസീനെ സോഹൻ ഹലുവ ചിലർ അലുവ എടുത്തത് അപ്പോൾ മിഠായി കടയുടെ അടുത്ത് ഒരുപാട് പലഹാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോരുത്തരും അവനവന ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കുകയാണ് എള്ളോ രേവടിയ എടുത്തു ഗുലാബ് ജാമുനുണ്ട് സോഹൻ ഹലുവയുണ്ട് ഇതൊക്കെ ഓരോരുത്തർ എടുക്കുന്നുണ്ട് മസേസി കാർഹേ വളരെ രസകരമായിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാമിദ് ഉൻകി ബിരാദരീസേ ഹേ ബിരാദരി എന്നാണ് ഫാമിലി കുടുംബം ഹാമിദ് ഉൻ കി ഹാമിദ് ഹാമിദാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ കുടുംബമായിട്ട് എന്താണ് പൃഥഗ്ഹ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വേറിട്ടതാണ് പൃഥക് എന്നാണ് അലഗ്ഹേ അപ്പോൾ ഹമിദിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള വളരെ പട്ടിണി ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമാണ് ഹാമിദിൻ്റെ അപ്പോൾ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയേണ്ടത് അബാഗക്ക് പാസ് തീൻ പൈസയെ അബാഗെന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്ത ഭാഗ്യഹീൻ ഈ ഭാഗ്യമില്ലാത്തവൻ്റെ കയ്യിൽ തീൻ പൈസ ഹേ ആകെ ഉള്ളത് മൂന്ന് പൈസയാണ് ക്യോ നഹി കുച്ചിലേക്കർ കാത്ത എന്തെങ്കിലും വാങ്ങിച്ചു തിന്നാലോ ക്യോം നഹി കുച്ചിലേക്കർ കാത്ത കൊച്ചിലേക്കർ കാത്ത അതായത് എന്തുകൊണ്ട് എന്തെങ്കിലും പറയണത് എന്തെങ്കിലും വാങ്ങിച്ച് തിന്നാമായിരുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ലൽച്ചായി ആഗോംസെ ഉൻക്യൂർ ദേഗ്താഹിയ അവനാണെങ്കിൽ കയ്യിലുള്ളത് ഇതേ പൈസയാണതുകൊണ്ട് അവനതൊന്നും വാങ്ങിക്കുന്നില്ല അമ്മ ലൽച്ചായി ആഗോംസെ വളരെ കൊതിയോടെ വളരെ ആഗ്രഹത്തോടെ വളരെ കൊതിയോടെ ആർത്തിയോടെ ഉൻക്യൂർ ദേഗ്താഹിയെ അവരെ നോക്കുന്നുണ്ട് അപ്പം അവരൊക്കെ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് കണ്ടിപ്പോൾ നമ്മുടെ മോസിൻ പറയുന്നുണ്ട് ഹാമിദ് രേവിഡി ലേച കിത്നി ഖുഷ്പുദാർഹെ മോസിൻ ഹാമിദിനോട് പറയണേ ഹാമിദേ രേവിഡി ലേച എടാ വാങ്ങിച്ചോ എടുത്തോ കിത്നി ഖുഷ്പുദാർഹെ എന്ത് നല്ല മണാ വരുന്നത് നീ എള്ളുണ്ടെടുത്തോ എന്ന് പറയണെ ഹാമിദ് കോ സന്ദേഹുവ അപ്പം മോസിന് എള്ളുണ്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അവൻ പറയാണ് എള്ളുണ്ടി എടുത്തോ എന്ന് പറയുന്നുണ്ട് നല്ല മണമുണ്ട് നല്ല മണം വരുന്ന എള്ളുണ്ടയുടെ നല്ല മണമുണ്ട് എന്ന് പറയണേ ഹാമിദ് കോ സന്ദേഹുവേ കേവൽ ക്രൂർ വിനോദ് ഹേ മോസിന് ഇതിന ഉദാഹരണ ഹീ ഹേ ലി ഈ ജാൻകർ ബി മോസ്കെ പാസ് ജാത്താ ഹേ ഹാമിദിനെ സംശയമായി സന്ദേഹ് ഇയ്യേ കേവൽ ക്രൂര വിനോ വിനോദ ഇത് കേവലം ക്രൂര വിനോദമാണ് എടുത്തോ എന്ന് പറയുന്നത് നല്ല മണുണ്ട് നല്ല സുഗന്ധം വരുന്നുണ്ട് പലയത്തിൻ്റെ നല്ല മണുണ്ട് നീ എടുത്തോ എന്ന് പറയുന്നത് അവന് സംശയമായി ഇതൊരു ക്രൂര വിനോദമാണ് മോഹിസിന് ഇത്ര ഉദാഹരണ ഹീഹേ മോഹിസിന് അത്ര ഉദാരവാനൊന്നല്ല അങ്ങനെ എടുത്ത് കൊടുക്കുന്ന ഒരാളല്ല ഉദാ ഉദാരമായിട്ട് കൊടുക്കുന്ന ഒരാളല്ല എന്നാണ് പറയുന്നത് ലഘി ജാൻ കർ ബി കെ പാസ് ജാത്താ ഹെ എന്നിട്ടും അതറിഞ്ഞിട്ടും നമ്മുടെ ഹാമിദ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഹാമിദനോട് എടുത്തോളം പറയുന്നുണ്ട് അവ അടുത്തേക്ക് പോകുന്നുണ്ട് മോസിൻ ദോനേസേ ദോനേസേക്ക് റെവടി നിക്കാൽക്കർ ഹാമിദ് ക്യൂർ ബടാത്താ ഹെ ധോനെ ഇലക്കുമ്പിൾ ഇല കുമ്പിളാക്കിയിട്ട് അതിലാണ് ഈ എള്ളുണ്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മോസിൻ ധോനേസേ ധോനെ തന്നെ ഇലക്കുമ്പിള് പാത്രത്തിന് പേര് ഉപയോഗിക്കുന്നതാണേ ഇല കുമ്പിളാക്കിയിട്ട് അപ്പോൾ മോസിൻ ദോനേസേക്ക് രേവടി നിക്കാൽക്കർ ആയി ഇലക്കുമ്പളിൽ നിന്ന് ഒരു എള്ളുണ്ടെടുത്തിട്ട് ഹാമിദ് ക്യൂർ ബെടാത്തേ ഹാമിദിന് നേരെ നീട്ടുന്നു ഹാമിദ് ഹാത്ത് ഫയലാത്താ ഹെ ഹാമിദും കൈ നീട്ടി പിടിക്കുന്നു മോസിൻ രേവടിയപ്പിന് മൂഹ്മേരക്കളേത്താഹേ ഹാമിദ് കൈ നീട്ടിയതും മോസിൻ എന്ത് ചെയ്തു ആ എള്ളുണ്ടെടുത്ത് സ്വന്തം വായിൽ വെച്ചു മഹമൂദ് നൂറെ അവർ സമ്മി ഖൂ താലിയാം ബജാ ബജ കറാസ്തേ ഹെ ഇത് കണ്ടപ്പോൾ മറ്റു കുട്ടികൾ അതായത് മഹമ്മൂദുണ്ട് നൂറയുണ്ട് സമീ ഇവരെല്ലാവരും താലിയ ഭജാ ഭജ കൈ കൊട്ടിയിട്ട് അസ്തേഹിച്ചിരിക്കുന്നു അപ്പോൾ അവനെ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത് എടുത്തോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അവന് സംശയം ഉണ്ടെങ്കിൽ അവൻ ചെന്നു കൈ അവൻ എടുത്ത് ഈ ഇലക്കുമ്പളിൽ നിന്ന് ഒരു എടുത്തിട്ട് ഒരു വെള്ളുണ്ട് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് ഹമീദ് ക്യൂർ പെടാത്താഹേ അവൻ്റെ അടുത്തേക്ക് നീട്ടുന്നു ഹമീദ് അവൻ ആ ഹാത്ത് ഫയലാത്താഹേ ലേക്കിൻ മോസീൻ രേവടി അപ്പനയും മുഹുമേരൊക്കെ ലെ താഹിയെ പക്ഷേ ഹാമിദിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നില്ല അതിന് പകരം അവനവൻ്റെ വായിലാണ് വെച്ചത് ഇത് കണ്ടിട്ട് ബാക്കി സബ് ലഡ്ക്കെ അല്ല ബാക്കി സബ് ബച്ചം ഈ മറ്റ് കുട്ടികൾ അതായത് മുഹമ്മദ് നൂറെ സമയവും എല്ലാവരും കൈ കുട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഹാമിദ് കിസ്സിയജ താഹിയെ കിസ്സിയാജാന ലജിത് ഖോന എന്നുള്ള അർത്ഥം ഹാമിദിനാകെ നാണക്കേടായി മോസിൻ പറയണേ അച്ഛ അബ് അബ്കി ദെങ്കെ ഹാമിദ് അള്ളാ കസം ലേ ചായ അപ്പോൾ മോസിൻ പറയണേ ശരി അബ്കി ദുറു തെങ്കേ ഹാമിദ് ഇപ്രാവശ്യം ഞാൻ എന്തായാലും തരും എന്ന് പറയണേ അള്ളാഹ് കസം അള്ളാഹു ആണേ സത്യം അള്ളാഹുവിനെ വിളിച്ചാണകായിട്ട് പറയണേ ലേ ചായ നീ എടുത്തോ എന്ന് പറയണേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും നിനക്ക് തീർച്ചയായിട്ടും തരുമെന്ന് പറയണേ അപ്പോൾ ഹാമിദ് ഒരുക്കി പറ്റിച്ചു അപ്പോൾ ഹാമിദിന് മനസ്സിലായി രഖ രഹോ क्या मेरे पास पैसे नहीं नीहे अब नि वो कई पैस चौदे क्या मेरे पास पैसे नहीं नहि कई न वच समी तीन की पैसे तोह मूं पैसो तीन पैसे में क्या मूं पैसे वागिक चो महमूद इससे गुलाब जामुन जाओ हामिद मोसमाशे हमसे गुलाब जामुन ले जाओ हामिद ഇപ്പം മഹമ്മൂദ് പറയണേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗുലാബ് ജാമുൻ എടുത്തോളാം പറയുന്നത് മോഹിൻ ബദ്മാശ് ഹേ മോഹസിൻ ദുഷ്ടനാണ് ദമ്മാടിയാണ് അവൻ തന്നെ പറഞ്ഞ് പറ്റിച്ചു നീ ഒരു കാര്യം ചെയ്യേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗുലാബ് ജാമുൻ എന്ന് പറയണേ ഹാമിദ് പറയണേ മിഠായി കോൻപടി നേമത്ത് ഹേ ഇപ്പം മിഠായി തിന്നണമെന്ന് വല്ല നിയമം ഉണ്ടോ ഇവിടെ നേമത്ത് നേമം കിതാബ് മേ ഇസ്കി കിത്തിനീ ബുറായി അല്ലി ഹേ നമ്മുടെ പുസ്തകത്തിലൊക്കെ ഈ മന മധുരപലാകാരത്തെക്കുറിച്ച് എന്തെല്ലാം ചീത്ത കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് മധുരപോലെ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് അറിയണേ അപ്പത് തിന്നണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പൊ മോശം പറയണേ തോ പക്ഷെ നീ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ത് തോ കിട്ടുകയാണെങ്കിൽ തിന്നാമെന്ന് അപ്പനെ പൈസ ക്യോന ഹിന്ദിക്കാലത്തെ നീ എന്തെൻ്റെ പൈസ എന്താ എടുക്കാത്തത് ചോദിക്കണം മൂന്ന് പൈസ കയ്യിലുണ്ട് ഇത് രണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞത് തിന്നാനായിട്ട് കിട്ടും പക്ഷെ നീ എന്താണ് പൈസ എടുക്കാത്ത ചോദിക്കുകയാണ് പൈസ അവിടെ ഒരു പൈസ തോന്നിട്ട് പൈസയുടെ ഇത് പറഞ്ഞിട്ടില്ല നമ്മൾ രണ്ട് പൈസ പറഞ്ഞത് മറ്റേ ടോയ്സിനായിരുന്നു അപ്പോൾ പറയണേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ നിനക്ക് നീ എന്താ എടുക്കാത്തത് ചോദിക്കണേ അപ്പനെ പൈസ അയയ്ക്കോ പിന്നെ നീക്കാലത്ത് നീ നിൻ്റെ പൈസ എന്തെടുക്കാത്ത ചോദിക്കുകയാണ് മഹ്മൂദ് പറയണേ ഹം സമിച്ച് തേ ഹേ ഇസ്കീ ചാലാക്കി മഹ്മൂദ് പറയണേ ആ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൻ്റെ സൂത്രം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചലാക്കിയ സൂത്രം സമർത്ഥിക്കുന്നർത്ഥം ജെബ് ഹമാരെ സാരെ പൈസ ഖർ ഛോജായെങ്കേ തോ ഹൽച്ച ലൽച്ചാക്കർ കായുക അപ്പം മുഹമ്മദ് പറയണ എന്താ പറയുന്നത് ജെബ് ഹമാരെ സാരെ പൈസ ഞങ്ങളുടെ എല്ലാ പൈസയും ഖർ ചോജായെങ്കേ ചിലവാക്കി കഴിയും ഇപ്പം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ആദ്യം ഊഞ്ഞാൽ കയറി ടോയ്സ് വാങ്ങിച്ചു ഇപ്പം വെള്ളുണ്ട വാങ്ങിച്ചെന്നു അങ്ങനെ ഗുലാബ് ജാമുൻ വാങ്ങിച്ചു അങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ ഞങ്ങൾ തീരും തോ ഹേ ലൽച്ചാ ലൽച്ചാക്കർ ഗായക അപ്പം ഞങ്ങളതിനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് തിന്നാലോ നിൽക്കും നീ ഇപ്പം നിൻ്റെ പൈസ എടുക്കുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലായി നിൻ്റെ സൂത്രം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ എല്ലാം ചിലവാക്കി കഴിയുമ്പോൾ നിനക്കെടുത്ത് ഞങ്ങളതിനെ കൊതിപ്പിച്ച് തിന്നാലോയെന്നു പറയണം അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് അവർ ഇത് പോയിട്ട് നമാസൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അവർ കടകളിൽ കയറുന്നു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വന്നു കുട്ടികൾ ടോയ്സിൻ്റെ കടയുടെ അടുത്തുകൂടെ പോവാണ് ഇവിടെ പലതരത്തിലുള്ള ടോയ്സ് ഉണ്ട് നമ്മൾ ഏതൊക്കെ തരം ടോയ്സ് പറഞ്ഞേ സിപാഹി ഗുജറിയ രാജ വക്കീൽ ബിസ്തി ധോബിൻ സാധു അങ്ങനെ പല തരത്തിലുള്ള ടോയ്സ് ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരും ടോയ്സിനോടാണ് താല്പര്യമുള്ളത് ഇഷ്ടമുള്ളത് ഇപ്പം മഹ്മൂദ് അണി എടുക്കുന്നത് സിപ്പാഹിയാണ് സിപ്പാഹിയുടെ രൂപം പറയണേ കാക്കി വർദ്ധിയവർ ലാൽ പകടി കന്തേ കന്തേപ്പർ എക് ബന്ധുഖേ ഇപ്പോൾ തോളത്തൊരു തൊക്കുണ്ട് ചുവന്ന തൊപ്പിയും വെച്ചിട്ടുണ്ട് കാക്കി യൂണിഫോം ഇട്ടുണ്ട് ഇനി കണ്ടു കഴിഞ്ഞാൽ തോന്നും കിസി കമായ ചില ഏതായാലും നിയമം കയ്യിലെടുക്കാനായിട്ട് പോകുന്നത് പോലെയാണ് അല്ലെങ്കിൽ നിയമം നടക്കല നടപ്പിലാക്കുന്നത് പോലെയാണ് തോന്നുന്നത് മോസിനാണ് എടുത്ത് ഇഷ്ടപ്പെട്ടത് ബിസ്തിയാണ് ബിസ്തി ബിസ്തിന്നെ എപ്പോഴും വെള്ളം കൊണ്ടുവന്നുവരുന്നതാണ് വെള്ളം കിട്ടും എന്ന് പറയുന്നത് അയാളുടെ കയ്യിലുള്ളത് എന്താണ് മശക്ക് കൈ മശക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുകൽ സഞ്ചിയാണ് വെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന തുകൽ സഞ്ചിയാണ് അപ്പോൾ അത് അയാളുടെ കയ്യിലുണ്ട് അതൊരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് അയാൾ നടക്കുന്നത് പിന്നെ വെള്ളാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നടത്താണ് ഇനി നൂറയുടെ കൈ മുൻ നൂറൊക്കെ ഇഷ്ടം അവിടെ വക്കീലിനോടാണ് ഇഷ്ടം അപ്പോൾ വക്കീലിൻ്റെ രൂപം പറയുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് കാലാചുക നീച്ചേ സഫേദ് അച്ചക്കൻ അച്ചക്കൻ കെ സമയ ചേപ്പ് മേക്ക് ഗഡി ഏ സുൻഹി ജൻജിർ ഹേ ഇപ്പോൾ ഗോൾഡൻ കളറിലുള്ള ഗോൾഡൻ ചെയിനുള്ള ഒരു വാച്ചാണ് ഇനി ഹാത്തുമേ വക്കീൽ കെ ഹാത്ത്മേ കാനൂൽ കാന്ധേ കാനൂൽക്ക പോത്ത് നിയമഗ്രന്ഥം നിയമപുസ്തകം കയ്യിലുണ്ട് വക്കീലാന്ന് കാണിക്കാനായിട്ട് വക്കീലിനെ കണ്ടു തോന്നുന്നു കിസിയ അതാൽ സേ ബഹസ് കർണ കർണയ്ക്ക ചില ആരാഹാ ഹെ എവിടെയോ പോയിട്ട് വാദിച്ച് കേസ് വാദിച്ച് വരുന്നത് പോലെയാണ് വക്കീലിൻ്റെ രൂപം അങ്ങനെയായിരുന്നു സബ്കോ ദോ ദോ പൈസ ഹേ ഇത് തന്നെ എല്ലാറ്റിനും രണ്ട് പൈസയാണ് വിലയുള്ളത് ലക്കിൻ ഹമീദ് സോച്ച് സോച്ചാ ഹേ ഹമിദ് ചിന്തിക്കുന്നുണ്ട് എന്താണ് ഏ കിലോന കഹീ ഹാത്സേ ചുർ ചായേത്തോ ഏ ചൂർ ചൂർ ഹോ ചായേക്ക ഇതെങ്ങാനും കയ്യിൽ നിന്ന് പോന്നു കഴിഞ്ഞാലത് പൊടിയായിട്ട് പോയാണ് ആർ ഇതരാ പാനി പടയേത്തോ സാരാ രങ്ക് ബി ദുൽജായക ഇനി അതിലെ ഒരു തരി വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കളറൊക്കെ ഇല്ലാണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവൻ ചിന്തിക്കേണ്ട ഐസേ ഖിലോനയിലേക്കാർക്ക് ആ കരേഗ കിസ് കാരേഗ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്ത് പണിക്കാൻ പറ്റിയതൊക്കെയാണ് ആ റേഹാം മഹ്മൂദ് മൂസിൻ നൂറെ സമ്മീദ് സോറി സമ്മി എ സബ് കെ ബീച്ച് ബാത്യം കറേ ഹെ അവിടെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ അവർ വാങ്ങിച്ച സാധനങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത് ഞാൻ മോസിയും പറഞ്ഞാൽ ബിസ്തിയാണ് വാങ്ങിച്ചവർ പറയുന്നത് റോസ് പാനി ജായക അപ്പോൾ ഓരോരുത്തർ അവരവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ടോയ്സിൻ്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓസ് കെ ബാദ് ഖിലോനക്കെ ദുഖാൻ എം കെ ബാദ് മിഠായി എം കെ ദുഖാൻ ആയ അപ്പോൾ അത് കഴിഞ്ഞു കളിപ്പാട്ടങ്ങൾ കഴിഞ്ഞു മിഠായിയുടെ കട വന്നു അതുപോലെ പലതരത്തിൻ്റെ കിസിനെ രേവടിയാലി കിസീനെ ഗുലാബ് ജാമുൻ കിസീനെ സോഹൻ ഹലുവ അപ്പോൾ ഓരോരുത്തരോരുത്തര സാധനങ്ങൾ എടുക്കുകയാണ് കീ ഹിദ്ക്ക് ഈ ഹാലത്ത് ഊസ്സേ പ്രദഗ്ഹയും അവരുടെ അലഗയും അപ്പോൾ ഹാമിദിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് വ്യത്യസ്തമാണ് നടക്കാതെ കേവൽ മുൻ കെ പാസ് യു സബാഗേ കെ പാസ് തീൻ പൈസ കേവലം ആ പാവത്തിൻ്റെ കയ്യിൽ ആകെ മൂന്ന് പൈസയുള്ളു ഹിദ് സെ മോസിനും കേത്തേ ഹമിദ് രേവടി ലേജ വെള്ളുണ്ട് എടുത്തോളം പറയുന്നുണ്ട് പക്ഷേ വെള്ളുണ്ടെടുക്കാനായിട്ട് വിളിച്ചപ്പോൾ ഹാമെ പാസ് ജാത്താഹേ എക്ക രേവടി മോസിനെ നിക്കാൽക്കാർ ഹാമിക്യൂർ ബടാത്താഹേ മോസിനെ ഹന ഹാത്ത് പസാത്താഹേ ലേക്കോസിൻ രേവടി അപ്പി മുഖുമാഹേ मोसिन खाता है उस समय बाकी सब बच्चों गुप थालियाँ बजा बजा कर हंसते हैं और कई को चिरीण कले के चिरीण ये देखकर हामिद लज्जित हो जाता है इस इधर का हामिद ने आगे नाणकेटावाना അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മൂന്ന് പൈസ കൊണ്ട് പറയുന്നുണ്ട് ഗുലാബ് ജാമൻ എടുത്തോളം പറയുന്നുണ്ട് പക്ഷേ അവൻ ആരുടെ ഒന്നും എടുക്കാൻ പോകുന്നില്ല അവൻ പറയുന്നുണ്ട് കിതാബ്മേ ലിഗീതി എഴുതിയിട്ടുണ്ടായിരുന്നു ഈ മിഠായി കിത്നി മിഠായിക്കേ പരമേ ബുരായി ഓമക്കേ പറയമേ കിതാബ്മെ ലിഗീതി ആ മധുരപലഹാരങ്ങൾ നല്ല ഉണ്ടാവുന്നു അതിൻ്റെ ചീത്ത കാര്യങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയണം ആർ സമയം മഹമൂദ് കെ ഹേ ഏ ഹാമിദ് ബൗത്ത് ചാലാക്കി ഹേ ഹമാരെ സാരി പൈസ ഓനയ്ക്കേ ബാദ് അമേ ലൽച്ച ലൽച്ചാക്കാർ ഹാമിദ് ഖായക നമ്മളെ കൊതിപ്പിച്ചവൻ തിന്നുമെന്ന് പറയുന്നത് അതിനാണ് അവൻ പൈസ എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് ആര് ചിന്തിക്കുന്നത് നമ്മുടെ മഹമ്മൂദ് ചിന്തിക്കുന്നത് ഓക്കെ താങ്ക് യു